നമസ്കാരം. ബജറ്റിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. എല്ലാ ബജറ്റിലും കേൾക്കുന്ന കുട്ടനാട് ഇടുക്കി തീരദേശ പാക്കേജുകൾ പോലൊന്നായി മാറിയിരിക്കുന്നു കോവിഡ് പാക്കേജ് എന്ന് ചാമക്കാല കുറ്റപ്പെടുത്തുകയാണ്. 20,000 കോടി മുഴുവൻ കോവിഡ് നേരിടാനാണോ ചെലവിടുന്നത് എന്ന് വ്യക്തമാക്കണം. വാക്സിൻ ഉൽപാദനവും ഗവേഷണവും നടത്തുമെന്ന് പറഞ്ഞ സർക്കാർ ആദ്യം സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച വാക്സിൻ നൽകട്ടെ എന്നും ചാമക്കാല വിമർശിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനം. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പാക്ക് ചെയ്യപ്പെടുന്ന പാക്കേജുകൾ കോടികളുടെ കണക്ക് പറഞ്ഞ ആരുടെ കണ്ണിലാണ് ശ്രീ ബാലഗോപാൽ പൊടിയിടുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ 1,000 കോടി കടമെടുക്കേണ്ട ഗതികേടിലാണ്. അപ്പോഴാണ് 20,000 കോടിയുടെ കോവിഡ് പാക്കേജ്. എല്ലാ ബജറ്റിലും കേൾക്കുന്ന കുട്ടനാട് ഇടുക്കി തീരദേശ പാക്കേജുകൾ പോലൊന്നായി മാറിയിരിക്കുന്നു കോവിഡ് പാക്കേജും. 20,000 കോടി മുഴുവൻ കോവിഡ് നേരിടാനാണോ ചെലവിടുന്നത് എന്ന് വ്യക്തമാക്കണം. 8 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ വാങ്ങാൻ 1,000 കോടി രൂപ വകയിരുത്തിയതായി കാണുന്നുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്ര നയപ്രകാരമുള്ള വാക്സിൻ വാങ്ങേണ്ട കാര്യമില്ല എന്നാണോ? സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ സൗജന്യ വാക്സിൻ ഉറപ്പാക്കുമെങ്കിൽ സ്വകാര്യ മേഖല വാങ്ങേണ്ടതില്ലല്ലോ. പൊതുജനാരോഗ്യ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ സർക്കാർ വ്യക്തത വരുത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടിവലിയിൽ പൗരന്മാരുടെ ജീവനാണ് ഞാണിന്മേലാകുന്നത് എന്ന് മറക്കരുത്. വാക്സിൻ ഉൽപാദനവും ഗവേഷണവും എല്ലാം നല്ലത് തന്നെ, പക്ഷേ പ്രഖ്യാപിച്ച സൗജന്യ വാക്സിൻ ആദ്യം വരട്ടെ. ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പും വിപണനവും സാധ്യമാവാത്തതാണ് കാർഷിക മേഖലയുടെ അടിസ്ഥാന പ്രശ്നം. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലിനുള്ള നടപടികൾ ബജറ്റിലില്ലാത്തത് ദൗർഭാഗ്യകരമാണ്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്കായി വ്യക്തമായ ഒരു പദ്ധതിയും ബജറ്റിലില്ല. പഠനത്തിന് മാർഗമുണ്ടായാലേ കുട്ടികളുടെ മാനസിക സംഘർഷം ഇല്ലാതാകൂ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷമാകണം യോഗയും കൗൺസിലിങ്ങും. നോളജ് ഇക്കണോമിയും കോവിഡ് പാക്കേജ് പോലെ കേൾക്കാൻ സുഖമുണ്ട്. PR സംഘത്തിന് പ്രചരിപ്പിക്കാൻ നല്ല പ്രയോഗവുമാണ്. പക്ഷേ PSC വഴിയുള്ള നിയമന ത്തിൽ പോലും സുതാര്യതയും കാര്യക്ഷമതയും പുലർത്താത്തവർ എങ്ങനെയാണ് ആഗോള റിക്രൂട്ട്മെന്റ് പോർട്ടലുകളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇത്തരത്തിൽ ബജറ്റിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ജ്യോതികുമാർ ചാമക്കാല സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്. ഈ 20,000 കോടി രൂപ ബജറ്റ് കോവിഡിന് വേണ്ടി തന്നെയാണോ ചെലവിടുന്നത് എന്ന് ഉറപ്പാക്കണം. ഇതിന് എന്തുറപ്പാണുള്ളത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ബജറ്റ് ഏറ്റവും പ്രധാനമായും ആരോഗ്യ മേഖലയിൽ ഊന്നിയുള്ളത് തന്നെയാണ്. കാരണം നിലവിലെ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് കോവിഡാണ്, ലോക്ക്ഡൗൺ ആണ്, ജനങ്ങളെല്ലാം വലിയ ഭീതിയിലിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ് കേരളം ഇപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതിൻ്റെ ആവശ്യകത പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചതാണ്. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ഒരു കാര്യം തങ്ങൾ ഉന്നയിച്ച ആവശ്യം ബജറ്റിൽ അംഗീകരിച്ചതിന് നന്ദി എന്നാണ്. അതായത് ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകണമെന്നാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ആരോഗ്യ മേഖലയിൽ തീർത്തും ഊന്നിയുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് ജ്യോതികുമാർ ചാമക്കാല വിമർശനവുമായി എത്തുന്നത്. പല കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും നേതാക്കളും ഈ ബജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴാണ് ചാമക്കാല ഇത്തരത്തിൽ പ്രതികൂലമായി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതുവരെ പ്രഖ്യാപിച്ച തുക ആദ്യം വരട്ടെ, എന്നിട്ടും അത് 20,000 കോടി എന്നാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്കിന്റെ ഉള്ളടക്കം.